അപ്പോൾ ദാരിദ്ര്യം ലഘൂകരിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മുടെ കേരളം ഏതുവരെ എത്തി എന്നാണ് നീതി ആയോഗിൻ്റെ കണക്കിൽ വന്നത്. നമ്മുടെ അന്നത്തെ ഒരു കൊല്ലം മുമ്പുള്ള കണക്ക് എത്രയാണ്? 0.7% ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു നമ്മുടെ കേരളത്തിലെ ഒരു വർഷം മുമ്പെയുള്ള അതിദാരിദ്ര്യത്തിൻ്റെ കണക്ക്. ഇപ്പോൾ അടുത്ത കാലത്ത് നീതി ആയോഗിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്, ആ കണക്കിൽ പറയുന്നത് 0.52% ഏകദേശം 0.5% കുറഞ്ഞിരിക്കുക. ഈ 0.5% വരുന്ന ആളുകളെ എങ്ങനെ മോചിപ്പിക്കാം എന്നുള്ളതിൻ്റെ ചർച്ച ഇപ്പോൾ നമ്മുടെ റീജിയണൽ മീറ്റിങ്ങിലെല്ലാം നടക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടെത്തിയത് 2025 നവംബർ 1 നമ്മുടെ കേരളം അതിദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടുന്ന സംസ്ഥാനമായിട്ട് നമുക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിന് മുൻപ് തന്നെ, അതായത് ഇപ്പോൾ 0.52% ആയിട്ടുള്ള ഈ അതിദരിദ്രരെ വരുന്ന നവംബർ 1 അതായത് 2024 നവംബർ 1 അതിൻ്റെ ഈ 0.52% 97%നെയും മോചിപ്പിക്കാൻ കഴിയും. പിന്നെ വരുന്ന എത്രയാ? 0.52% 3%. അപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തത് 2025 നവംബർ 1 അത് 2024 ഡിസംബർ 31 ഇന്ത്യയിൽ അതിദരിദ്രത്തിലില്ലാത്ത ഒരു സംസ്ഥാനം എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം വളർന്നു. ആര് ഭരിച്ചാലും കണക്കാന്ന് പറയുന്നവരോടുള്ള മറുപടിയാണതല്ലേ? ആര് ഭരിച്ചാലും കണക്കാണ് ആണോ? ബി ജെ പി ഭരിക്കുന്നിടത്ത് 51%, കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് 48%, ഇടതുപക്ഷം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ 0.52 അത് 2024 ഡിസംബർ 1 സീറോ ആവും എന്ന് പറഞ്ഞാൽ പട്ടിണി ഇല്ലാതാകുന്നു. ഞാൻ ഈ പട്ടിണിയെക്കുറിച്ച് എല്ലാ സ്ഥലത്തും പറയും. പറയാൻ കാരണം എന്താണ്? എൻ്റെ അനുഭവമാണ്. ഓരോ അനുഭവമാണല്ലോ നമ്മൾ പറയേണ്ടത് അല്ലേ? ഇതെല്ലാം വിസ്മരിക്കുകയാണ് നമ്മൾ. ഞാൻ പട്ടിണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞു, ഈ മന്ത്രി ആയതിൻ്റെ ശേഷം ഈ പട്ടിണിയുടെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അവർ വിചാരം മന്ത്രിയായി കഴിഞ്ഞാലും പട്ടിണിയെക്കുറിച്ച് മിണ്ടരുതെന്നാണ്. പക്ഷേ മിണ്ടണമല്ലോ. ഈ പട്ടിണി എന്ന് പറയുന്നത് ലോകത്ത് വർദ്ധിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ലോക ഭക്ഷ്യ ഉച്ചകോടിയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. ലോക ഭക്ഷ്യ ഉച്ചകോടിയിൽ പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു? ലോകത്ത് പട്ടിണി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? കോവിഡിൻ്റെ ഇമ്പാക്റ്റാണ് ഒരു ഭാഗത്ത്. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം, പ്രകൃതിയിലുണ്ടാകുന്ന വ്യതിയാനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന രംഗത്ത് വലിയ ഇടിവ് സംഭവിക്കും. അങ്ങനെ ഇടിവ് സംഭവിക്കുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നത് കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില വർദ്ധിക്കും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ തമ്മിലുള്ള അന്തരമാണല്ലോ, അറിയാമല്ലോ. അങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ ഉള്ള വസ്തുക്കൾക്ക് വില വർദ്ധിക്കും. അങ്ങനെ വില വർദ്ധിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വാങ്ങാൻ കഴിവില്ലെങ്കിലോ, വാങ്ങൽ ശേഷിക്കില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അവർ സാധനങ്ങൾ കുറച്ചേ വാങ്ങുള്ളൂ. മുൻപേ 5 കിലോ വാങ്ങിയവർ ഇപ്പോൾ എന്ത് ചെയ്തു? വില കൂടിയപ്പോൾ 2 കിലോ ആയി. 2 കിലോ ആയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വിളമ്പി പോലെ വിളമ്പാൻ പറ്റുമോ? അതാണ് വിശപ്പുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിലെ, അവിടെ അന്ന് ഒരു ആഴ്ചയിൽ റേഷന് കൃത്യമായിട്ട് ഇത്ര യൂണിറ്റ് എന്നുണ്ടാവും. അത്രയും യൂണിറ്റ് അരിയാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടുക. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അച്ഛമ്മ കൃത്യമായിട്ട് 7 ദിവസത്തേക്ക് പങ്കുവെച്ച് വയ്ക്കും. 7 ദിവസത്തേക്ക് പങ്കുവെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടിലും നമ്പർ അനുസരിച്ചാണ് അത് പങ്കുവെച്ചാൽ ആ അരി മാത്രമേ വയ്ക്കുകയുള്ളൂ. വലിയ കലത്തിലാണ് വയ്ക്കുക. വലിയ കലത്തിൽ വെച്ച് ഈ അരി കുറച്ച് അരി ഇടുകയുള്ളൂ. അത് പെരുകാൻ വേണ്ടിയല്ല, പിന്നെന്തിനാണ്? കൂടുതൽ വെള്ളം, കുറച്ച് വറ്റും കൂടുതൽ വെള്ളവും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒരു കലം വെള്ളം കുടിച്ച് വറ്റിച്ചാണ് 2 പറ്റ് കണ്ടത് എന്നുള്ള മറന്നോ? എല്ലാവരും മറന്നിരിക്കുക. ഒരു കാലം നമ്മുടെ അമ്മമാർ, ഉമ്മമാരും ഉമ്മച്ചിമാരൊക്കെ, അമ്മച്ചിമാരൊക്കെ തന്നെ അവസാനം 8-ഓ 10-ഓ പാത്രം ഉണ്ടാവും അല്ലേ ഒരു വീട്ടിൽ. ഇന്നത്തെ പോലെ അല്ലല്ലോ. 8-10 പാത്രത്തിൽ വിളമ്പി കഴിയുമ്പോഴേക്കും കലത്തിൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അമ്മമാർ അങ്ങനെയാണ് മുണ്ട് മുറുക്കി കൊടുക്കാൻ പഠിച്ചത്. കാരണം വിശന്ന് വയറൊട്ടുമ്പോൾ മുണ്ടുടുക്കുക, മുറുക്കി കൊടുക്കുക. കേട്ടില്ലേ? ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഉണ്ടല്ലോ ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ. അങ്ങനെയാണ് മുണ്ട് മുറുക്കി കൊടുക്കുക എന്നുള്ള ഇത് കാര്യം വന്നത്. പട്ടിണിയുടെ സിമ്പലായിരുന്നതൊക്കെ. ഒരു കലം വെള്ളം കുടിച്ച് വറ്റിച്ചാണ് 2 വറ്റ് കണ്ടത്. വിശന്നിട്ടാണ് ഈ മുണ്ട് മുറുക്കി കൊടുക്കുക. അങ്ങനെയായിരുന്നു. അപ്പോൾ അത്രയും കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെയൊക്കെ തന്നെ പാത നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ലോകാരോഗ്യ ഭക്ഷ്യ ഉച്ചകോടിയിൽ പറയുന്നത്
നമ്മുടെ ലോകത്ത് പട്ടിണി വർദ്ധിക്കാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ പട്ടിണിയിൽ നിന്ന് മോചിതരാകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഓരോ രാജ്യങ്ങളോടും അവർ പറയുന്നതിന് മുമ്പ് തന്നെ ലോക ഭക്ഷ്യ ഉച്ചകോടിയിൽ ചർച്ച ചെയ്തത് അടുത്ത കാലത്ത് ഒരു 8-9 മാസം മുമ്പാണ്. പക്ഷേ നമ്മുടെ കേരളം അതിലും മുമ്പേ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ കേരളം മുൻപിലാണ് നടക്കുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും. 2021 May 20 നമ്മൾ ചർച്ച ചെയ്തു വരാൻ പോകുന്ന പട്ടിണിയെക്കുറിച്ചുള്ള ദീർഘവീക്ഷണം നടത്തി അതിനെ മറികടക്കാനുള്ള വഴിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്.